യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഇടത്തും വലത്തും രണ്ടുപേരുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഇതേപ്പറ്റി ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, വൈ വാസ് ജീസസ് ഇൻ ദ മിഡിൽ ആൻഡ് നോട്ട് അറ്റ് വൺ എൻഡ്? എന്താ യേശുവിനെ ഒരു സൈഡിൽ വെക്കാതെ നടുക്ക് വെച്ചത്? വൈ ഓൺലി ടു? വൈ നോട്ട് ത്രീ, ഫോർ, ഫൈവ്? എന്തുകൊണ്ട് രണ്ട് കള്ളന്മാരെ മാത്രം അവിടെ വെച്ചു? മൂന്നോ നാലോ അഞ്ചോ ആറോ പേരെ ദൈവഹിതത്തിൽ പറ്റുമായിരുന്നല്ലോ. നമ്മൾ കേട്ടിട്ടുള്ള കാര്യം, ആ പടം കണ്ടിട്ട് കാണും, അതായത് യേശു നടുക്ക് തറച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാരുണ്ട്, അവരും തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇത് പെട്ടെന്ന് മനസ്സിൽ നമുക്ക് പോകത്തില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ലായിരുന്നല്ലോ. ദൈവിക ഹിതത്തിൽ അങ്ങനെ വരാൻ കാര്യം എന്തെന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ഈ വ്യക്തി പറഞ്ഞത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദിസ് പിക്ചർ, അതായത് യേശു നടുക്കും, ക്രൂശിക്കപ്പെട്ട തറയ്ക്കപ്പെട്ട യേശു നടുക്കും, അതിനപ്പുറവും ഇപ്പുറവും രണ്ട് പേര് കിടക്കുന്ന ആ ചിത്രം നമ്മളെ കാണിക്കുന്നത് ജീവിതത്തിലെ വലിയൊരു യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. എന്താ യാഥാർത്ഥ്യം എന്നറിയാമോ? എ ചോയ്സ് ഈസ് ഗിവൺ. ഒരു തിരഞ്ഞെടുപ്പിന് അവസരം എല്ലാവർക്കും യേശു ഒരുപോലെ കൊടുത്തിരിക്കുന്നു. അതിനർത്ഥം എന്തുവാ? ഓർത്തോ, യേശുവിൻ്റെ ഇടത്തും വലത്തും കിടക്കുന്ന രണ്ടും കള്ളന്മാരാണ്, ഒരുപോലെ ശിക്ഷ ചെയ്തവർ, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കേണ്ടവരാണ്, കുറ്റം ചെയ്തവർ. They have been convicted. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരുപോലുള്ള പ്രശ്നത്തിലായിരിക്കുന്ന രണ്ടുപേർ, ഈക്വി ഡിസ്റ്റൻറ്റ് ടു ജീസസ്. ഇവർക്ക് രണ്ടുപേർക്കും യേശുവിനോടുള്ള അടുപ്പവും ദൂരവും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും റെസ്പോൺസസ്, പ്രതികരണം ഡിഫറൻ്റാണ്. വിശുദ്ധ വേദോസ്തുത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു മരണവും ജീവനും, ഇതിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും? ഐ ഹാവ് കെപ്റ്റ് ലൈഫ് ആൻഡ് ഡെത്ത് ബിഫോർ യു, വിച്ച് വൺ വിൽ യു ചൂസ്? ഈ ചിത്രത്തിൽ യേശുവിന് ലെഫ്റ്റും റൈറ്റും കിടന്നതിൽ ഒരു വ്യക്തി യേശുവിലേക്ക് തലചരിച്ചു, ജീവൻ തിരഞ്ഞെടുത്തു. മറ്റേ വ്യക്തി യേശുവിങ്കിൽ നിന്ന് ദൂരേക്ക് തലചരിച്ചു, മരണം തിരഞ്ഞെടുത്തു. ബൈബിളിൽ ഉടനീളം നിങ്ങൾ നോക്കിയാൽ തിരഞ്ഞെടുപ്പ്, ചോയ്സസ് ഗിവൺ. ഒരുപോലെ തെറ്റ് ചെയ്ത രണ്ട് പേരാണ് പത്രോസും യൂദാസും. ഒരുവൻ ജീവൻ തിരഞ്ഞെടുത്തു, ഒരുവൻ മരണം തിരഞ്ഞെടുത്തു. ഒരുപോലെ വളർന്നു വന്ന കുടുംബത്തിലെ ഒരേ മാതാപിതാക്കളുടെ രണ്ട് മക്കളാണ് കയീനും ഹാബേലും. ഒരുവൻ മരണം തിരഞ്ഞെടുക്കുന്നു, ഒരുവൻ ജീവൻ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കും എല്ലാ ദിവസവും ഇതേ തിരഞ്ഞെടുപ്പിന് അവസരമുണ്ട്. ഇന്ന് നമ്മുടെ ഈ ദിവസം തിരഞ്ഞെടുപ്പിന് അവസരം വരുമെന്ന് ഉറപ്പാണ്. ഹൗ ആർ യു ഗോയിങ് ടു റിയാക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ? നമ്മുടെ മുൻപിൽ ഇന്ന് വരാൻ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെങ്ങനെ എന്ത് തിരഞ്ഞെടുക്കും? അവനെ വിളിച്ച് രണ്ട് തെറി പറഞ്ഞിട്ട് അവനെ അടിച്ചോടിക്കാൻ തിരഞ്ഞെടുക്കുമോ, അതോ അവനെ ആലിംഗനം ചെയ്ത് നേരായ പാതയിൽ നടത്തുവാൻ തീരുമാനിക്കുമോ? ഒന്ന് മരണം, ഒന്ന് ജീവൻ. ഒരു കുറുക്ക് വഴി നമ്മുടെ മുൻപിൽ തെളിയുമ്പോൾ അത് തിരഞ്ഞെടുത്ത് അല്പം ഉടായ്പ് പരിപാടി കാണിച്ച് രക്ഷപ്പെടുവാൻ തീരുമാനിക്കുമോ, ഇല്ല വേണ്ട നേരായി തന്നെ മാർഗത്തിൽ പോകാമെന്ന് തീരുമാനിക്കുമോ? ജീവൻ തിരഞ്ഞെടുക്കുമോ, മരണം തിരഞ്ഞെടുക്കുമോ? സത്യം പറഞ്ഞാൽ കുഴപ്പത്തിലാവും, സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പം രക്ഷപ്പെടാം. ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുമോ, മരണം തിരഞ്ഞെടുക്കുമോ? കയ്യിലിരിക്കുന്ന പൈസ ചിലവാക്കാൻ രണ്ട് മാർഗങ്ങൾ കാണുന്നു, ഒന്ന് വേറൊരു വ്യക്തിയെ സഹായിക്കുവാൻ, ഒന്ന് സ്വയമായിട്ട് ആവശ്യം അത്യാവശ്യമില്ലാത്തൊരു കാര്യം വാങ്ങിക്കുവാൻ.
ജീവൻ തിരഞ്ഞെടുക്കുമോ മരണം തിരഞ്ഞെടുക്കുമോ? ഇന്ന് യേശുക്രിസ്തുവിലേക്ക് അടുക്കുവാൻ ഒരവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അടുക്കിലേക്ക് വരുമോ ദൂരേക്ക് പോകുമോ? മരണം തിരഞ്ഞെടുക്കുമോ ജീവൻ തിരഞ്ഞെടുക്കുമോ? ദ ചോയ്സ് ഇസ് ലെഫ്റ്റ് ടു അസ്. ദൈവം തമ്പുരാൻ നമ്മളെ നിർമ്മിച്ചപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ദാനമാണ് തിരഞ്ഞെടുക്കുവാനുള്ള ദ റൈറ്റ് ടു ചൂസ്. ആദാമും ഹവയും അങ്ങനെ ആയിരുന്നല്ലോ. ആദ്യ മാതാപിതാക്കൾ തുടങ്ങി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പിനുള്ള ശക്തി. ശക്തി മാത്രമല്ല, തിരഞ്ഞെടുക്കുവാനുള്ള അവസരം. ആ ക്രൂശിലും കണ്ടത് അത് തന്നെയാണ്. അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന കള്ളന്മാർ, ഒരേപോലെ കുറ്റം ചെയ്ത്, ഒരേപോലെ കുറ്റം ചാർത്തി, ഒരേ മരണശിക്ഷയ്ക്ക് വിധേയരായ രണ്ടു പേർ, അവരുടെ നടുവിൽ ഇതാ യേശു തമ്പുരാൻ കിടക്കുന്നു. അവനും ഇവരുമായിട്ടുള്ള ദൂരം ഒരുപോലെ. സ്നേഹിത, നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഇതുപോലുള്ള അവസരം നമുക്കുണ്ട്. ആർ യു ഗോയിങ് ടു ചൂസ് ലൈഫ് ഓർ ആർ യു ഗോയിങ് ടു ചൂസ് ഡെത്ത്? ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ജീവൻ തിരഞ്ഞെടുക്കുമോ അതോ മരണം തിരഞ്ഞെടുക്കുമോ? ഇറ്റ്സ് യുവർ ചോയ്സ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ മുൻപിൽ അങ്ങ് വെച്ച് നീട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. മരണം തിരഞ്ഞെടുക്കുവാൻ അവസരമുണ്ട്, ജീവൻ തിരഞ്ഞെടുക്കുവാൻ അവസരമുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അവസരം അങ്ങ് വെച്ച് നീട്ടിയിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിച്ച് ജീവൻ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.